പരസ്പരം പോരും പ്രാദേശിക ഗ്രൂപ്പ് വഴക്കുകളും കാരണം സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഉയർത്തിക്കാട്ടി വിഴുപ്പലക്കരുതെന്ന മേൽ കമ്മിറ്റിയുടെ മാർഗ്ഗരേഖ ഉണ്ടായിട്ടും അത് മറികടന്നുകൊണ്ടാണ് പലയിടങ്ങളിലും പോലും നാണിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഗ്രൂപ്പ് പോര് സി പി എമ്മിൽ അരങ്ങേറുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പിലെ ആന്തൂരിൽ പലയിടങ്ങളിലും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തന്നെ മാറ്റിവെക്കേണ്ടി വന്നു സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ടിട്ടും അണികളുടെ കലിപ്പ് അടക്കാനാവാത്ത സാഹചര്യം സി പി എമ്മിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇതുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ നാടായ മൊറാഴ അവിടെ നിരവധി കർഷക സമരങ്ങളുടെ ഓർമ്മകളുള്ള ചുവന്ന മണ്ണുകൂടിയാണ് എന്നാൽ ഇവിടെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പതിനാല് അംഗങ്ങൾ ബഹിഷ്കരിച്ചത് പാർട്ടിക്കും എം വി ഗോവിന്ദനും തീരാ നാണക്കേടായി തമ്മിൽ കാരണം മൊറാഴ ബ്രാഞ്ച് സമ്മേളനം എപ്പോൾ നടത്താൻ കഴിയുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലാ നേതൃത്വം ഈ ബ്രാഞ്ച് പിരിച്ചുവിടുകയോ ലോക്കൽ സമ്മേളനത്തിന് ശേഷം ബ്രാഞ്ച് സമ്മേളനം നടത്തുകയോ ചെയ്യാനാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ബ്രാഞ്ച് സമ്മേളനം അച്ചടക്ക കാരണം നടത്താനാവാത്തത് പാർട്ടി ശക്തി കേന്ദ്രമായ പയ്യന്നൂരും ഇതിന് സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മൂന്ന് ബ്രാഞ്ചിലെ അംഗങ്ങൾ പൂർണ്ണമായും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു കാര നോർത്ത് കാര സൗത്ത് കാര വെസ്റ്റ് എന്നീ ബ്രാഞ്ചുകളിലെ മുപ്പത്തി ഒൻപത് അംഗങ്ങളാണ് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിലെ തിരിമറിയും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചയായിട്ടുണ്ട് ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി മൂന്ന് ദിവസത്തിനകം പാർട്ടിയെ അങ്കലാപ്പിലാക്കി എൺപതിലേറെ പേർ രാജിവെച്ചു പാർട്ടിയിൽ നിന്നാണ് അരുക്കുറ്റി വടുതല ലോക്കൽ കമ്മിറ്റി പരിധിയിൽ നാൽപ്പത്തിയേഴ് അംഗങ്ങളും ഹരിപ്പാട് കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ മുപ്പത്തി ആറ് പേരുമാണ് പാർട്ടി വിട്ടത് രണ്ടിടത്തും കൂടുതൽ പേർ രാജ്യയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് മുതിർന്ന നേതാക്കളുടെ അനുനയ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാജ്യം പറഞ്ഞ് തടിതപ്പുമ്പോഴും മിക്ക സമ്മേളനങ്ങളിലും സംസ്ഥാന സർക്കാരിനും സി പി എം നേതൃത്വത്തിനെതിരെയുമാണ് രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ആളിക്കത്തിയ വിഭാഗീയത അവസാനിപ്പിക്കാൻ കർശന നടപടി കൈക്കൊണ്ട് അധികം വൈകാതെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വീണ്ടും പ്രശ്നങ്ങൾ തലമുക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ തലമുക്കുന്നതും കൂട്ടരാജ്യവുമെല്ലാം നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടന്നു കഴിയുമ്പോൾ ആരുടെയൊക്കെ തല ഉരുളുമെന്ന് കണ്ടറിയണം